ഇനി നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദ്യം വന്ന ഭാഗമാണ് മനുഷ്യാവകാശങ്ങളുടെ വർഗീകരണം മനുഷ്യാവകാശങ്ങളെ പൊതുവെ മൂന്ന് തലമുറ അവകാശങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്നാം തലമുറ അവകാശങ്ങൾ രണ്ടാം തലമുറ അവകാശങ്ങൾ മൂന്നാം തലമുറ അവകാശങ്ങൾ എന്നിങ്ങനെ മൂന്ന് തലമുറയായിട്ടാണ് അവകാശങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്നാം തലമുറ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒന്നാം തലമുറയിലെ മനുഷ്യാവകാശങ്ങളെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നാണ് വിളിക്കാറുള്ളത് ആദ്യ തലമുറ അവകാശങ്ങൾ എന്ന് പറയുന്നത് പൗര രാഷ്ട്രീയ അവകാശങ്ങൾ എന്നാണ് പറയാറുള്ളത് അതിൻ്റെ ഉദാഹരണങ്ങൾ ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനും സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സ്വകാര്യതക്കുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വോട്ട് ചെയ്യാനുള്ള അവകാശം ന്യായമായ വിചാരണക്കുള്ള അവകാശം ഈ അവകാശങ്ങളെ എല്ലാമാണ് ഒന്നാം തലമുറ അവകാശങ്ങളെന്ന് പറയുന്നത് വ്യക്തികളുടെ പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളാണ് ഈ അവകാശങ്ങളെന്ന് പറയുന്നത് ഇത് ഈ അവകാശങ്ങളെ സംരക്ഷിക്കാൻ യു ഡി എച്ച് ആറിൽ ഈ അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബൈൻഡിങ് ട്രീറ്റി ആയിട്ട് ഇൻ്റർനാഷണൽ കവണൻ കവനൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ച ഐ സി സി പി ആർ എന്ന അന്താരാഷ്ട്ര ഉടമ്പടിയും പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊന്ന് രണ്ടാം തലമുറ അവകാശങ്ങളാണ് രണ്ടാം തലമുറയിലെ മനുഷ്യാവകാശങ്ങളെ പലപ്പോഴും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശങ്ങളെന്നാണ് വിളിക്കുന്നത് രണ്ടാം തലമുറ അവകാശങ്ങളിൽ ഉദാഹരണമാണ് തൊഴിൽ ചെയ്യാനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവകാശം ഭക്ഷണത്തിനുള്ള അവകാശം മതിയായ ഭവനത്തിനുള്ള അവകാശം ഇതൊക്കെയാണ് രണ്ടാം തലമുറ അവകാശത്തിൽ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് ഈ അവകാശങ്ങൾ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക അവകാശങ്ങൾ എന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഇൻ്റർനാഷണൽ കവനൻ ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ആ ഒരു കവനൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ് അപ്പോൾ ഈ രണ്ടാം തലമുറ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക അവകാശങ്ങളാണ് മൂന്നാം തലമുറ അവകാശങ്ങൾ എന്ന് പറയുന്നത് മൂന്നാം തലമുറ മനുഷ്യാവകാശങ്ങളെ പലപ്പോഴും കളക്റ്റീവ് റൈറ്റ്സ് കൂട്ടായ അവകാശങ്ങൾ എന്നാണ് വിളിക്കുന്നത് വ്യക്തിപരമോ ദേശീയമോ ആയ അതിരുകൾക്കപ്പുറത്തുള്ളതും കൂട്ടായ പ്രവർത്തനം ആവശ്യമുള്ളതുമായ ആഗോള വെല്ലുവിളികളോടുള്ള പ്രതികരണമായാണ് ഈ അവകാശങ്ങൾ നിലനിൽക്കുന്നത് ഈ അവകാശങ്ങളെ അവകാശങ്ങൾക്ക് ഉദാഹരണം നോക്കുകയാണെങ്കിൽ വികസനത്തിനുള്ള അവകാശം സമാധാനത്തിനുള്ള അവകാശം ആരോഗ്യപരമായ പരിസ്ഥിതിക്കുള്ള അവകാശങ്ങൾ തദ്ദേശീയ സ്വത്ത അവകാശങ്ങൾ ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ മൂന്നാം തലമുറ അവകാശമാണ് വികസനത്തിനുള്ള അവകാശം സമാധാനത്തിനുള്ള അവകാശം അതുപോലെ ആരോഗ്യകരമായ പാരിസ്ഥിതിക്കുള്ള അവകാശം അതേപോലെ തദ്ദേശീയമായ ജനവിഭാഗത്തിൻ്റെ സ്വത്ത അവകാശങ്ങൾ ഐഡൻറ്റിറ്റി അവകാശങ്ങൾ അപ്പോൾ ഈ മൂന്നാം തലമുറ അവകാശങ്ങൾ കൂട്ടായ ക്ഷേമം പരിസ്ഥിതി സംരക്ഷണം പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകളുടെയും സമൂഹങ്ങളുടെയും അവകാശങ്ങൾ എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത് അതല്ലാതെ ഓരോ വ്യക്തികളുടെയും അവകാശങ്ങളല്ല ഒരു കലക്റ്റീവായ അവകാശമാണ് ഇവർക്ക് പലപ്പോഴും രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും സിവിൽ സൊസൈറ്റിയും ഒക്കെയാണ് ആ സംവിധാനങ്ങളെ ഈ ഈ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മനുഷ്യാവകാശങ്ങളെ ഒന്നും രണ്ടും മൂന്നും തലമുറകളായിട്ടാണ് തരംതിരിച്ചത് മനുഷ്യൻ്റെ അന്തസ്സ് അതേപോലെ സ്വാതന്ത്ര്യം സമത്വം എന്നിവയുടെ വൈവിധ്യമാർന്ന വശങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു സമഗ്രമായ ചട്ടക്കൂടാണ് ഇങ്ങനെ നൽ അവകാശങ്ങൾ തരംതിരിച്ചിരിക്കുന്നതിലൂടെ നൽകുന്നത് ആദ്യ തലമുറയുടെ അവകാശങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യ തലമുറയിലെ അവകാശങ്ങളെന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ പൗരരാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് എന്ത് ഒന്നാം തലമുറ അവകാശം എന്ന് പറയുന്നത് രണ്ടാം തലമുറ അവകാശങ്ങൾ എന്ന് പറയുന്നത് സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ക്ഷേമത്തിനാണ് ഊന്നൽ നൽകുന്നത് രണ്ടാം തലമുറ അവകാശങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക ക്ഷേമത്തിനാണ് ഊന്നൽ നൽകുന്നത് മൂന്നാം തലമുറ അവകാശങ്ങൾ എന്ന് പറയുന്നത് കൂട്ടായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിന് ഒരു കലക്റ്റീവായ അവകാശങ്ങളാണ് ഏതായാലും ഈ അവകാശങ്ങൾ ഒരുമിച്ച് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിൻ്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുകയും എല്ലാവർക്കും നീതിയും എല്ലാവർക്കും വലിയ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ലോകത്തെ ഒരു നന്മയുള്ള ലോകത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു അവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു ലോകത്തെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇതിലൂടെയൊക്കെ നടക്കുന്നത് ഇതാണ് അവകാശങ്ങൾ തരംതിരിച്ചിരിക്കും ക്ലാസിഫിക്കേഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ആയിട്ട് ചോദ്യം വന്ന ഭാഗമാണ് ഇത് ശ്രദ്ധിച്ചു പോവേണ്ടതാണ്